നമസ്കാരം ജാർഖണ്ഡിലെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി ഏതാണ്ട് ആയിരം കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്കാക്കുന്നത് അത് കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസ് പോലെ തന്നെ ജാർഖണ്ഡിൽ വളരെയധികം ചർച്ചാവിഷയമായിട്ടുള്ളതും രാഷ്ട്രീയമായി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതുമായ ഒരു കേസാണ് ഈ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട കേസ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങളുള്ളത് ഈ ആരോപണങ്ങൾ അന്വേഷിക്കുന്നതാകട്ടെ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ആണ് പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അല്ലെങ്കിൽ ലഭിക്കുന്ന വാർത്ത നാളെ മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ ഒരു സുപ്രധാന വഴിത്തിരിവാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത് ഏറെ നാളായി മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി ഹേമന്ത് സൂറന് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ഇ നോട്ടീസ് നൽകിയിരിക്കുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ പങ്കജ് മിശ്ര ജൂലൈ കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിടിയിലാകുന്നത് അതോടുകൂടിയാണ് അന്വേഷണം സംസ്ഥാന മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന രാഷ്ട്രീയ നേതാവാണ് എം ആണ് പങ്കജ് മിശ്ര അദ്ദേഹമാണ് ഈ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട അഴിമതികളും തട്ടിപ്പുകളും നടത്തിയിട്ടുള്ളത് എന്ന് പ്രഥമദൃഷ്ട്യ ഇ ഡി കണ്ടെത്തിയിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ഏതാണ്ട് പന്ത്രണ്ട് കോടിയിലധികം രൂപ മുപ്പത്തിയേഴ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി പങ്കജ് മിശ്രയിൽ നിന്ന് ഇ ഡി കണ്ടെടുത്തിരുന്നു മാത്രമല്ല ആറ് കോടിയോളം രൂപയുടെ കറൻസിയും റെയ്ഡുകളിൽ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് പങ്കജ് മിശ്ര അറസ്റ്റിലാകുന്നത് ഇ ഡി പങ്കജ് മിശ്രയെ ചോദ്യം ചെയ്യുന്നു തുടർന്ന് വീണ്ടും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് നടക്കുന്നു ഈ റെയ്ഡിനിടയിലാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വഴിത്തിരിവുണ്ടാകുന്നത് ഇ ഡിക്ക് ഒരു മഞ്ഞ ഫയൽ ലഭിക്കുന്നു ഈ മഞ്ഞ ഫയലിൽ ഏപ്രിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി എന്ന് രേഖപ്പെടുത്തിയിരുന്നു ഈ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിക്കുന്ന രേഖകളാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും പാസ്ബുക്കും അതുപോലെ തന്നെ ചെക്ക് ബുക്കുകളുമാണ് ഈ മഞ്ഞ ഫയലിൽ ഉണ്ടായിരുന്നത് ഇത് പങ്കജ് മിശ്രയുടെയും കൂട്ടാളിയുടെയും കേന്ദ്രങ്ങളിൽ നിന്ന് ഇ ഡി കണ്ടെടുക്കുന്നതോടുകൂടിയാണ് ഈ ആയിരം കോടി രൂപയുടെ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാകുന്നത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും തെളിവ് ശേഖരിക്കലും ഒക്കെ നടന്നു ഒടുവിൽ അന്വേഷണം ഇത് മുഖ്യമന്ത്രിയുടെ വാതിൽക്കലിൽ തട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ചോദ്യം ചെയ്യലല്ല വെറുവൊരു ചോദ്യം ചെയ്യലല്ല കൃത്യമായ തെളിവുകൾ ഇ ഡി ശേഖരിച്ചതിന് ശേഷമാണ് ഈ ഒരു ചോദ്യം ചെയ്യലിനായി വാറണ്ട് നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ ഹേമന്ത് സോറൻ നാളെ ഇ ഡിയിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലാകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയാണെങ്കിൽ ജാർഖണ്ഡിൽ ഒരു ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാകും ഹേമന്ത് സോറൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ഹേമന്ത് സോറൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവിനെയോ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളും ആ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഹേമന്ത് സോറൻ പിടിക്കപ്പെടുന്നതോടുകൂടി രാജ്യം കണ്ട ഏറ്റവും വലിയ മറ്റൊരു അഴിമതി കൂടി പുറത്താവുകയാണ് കേന്ദ്ര ഏജൻസികൾ അഴിമതിക്കെതിരെ കർശനമായ നിലപാടെടുക്കുകയാണ് കേരളത്തിലെ സ്വർണക്കടത്ത് കേസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സ്വ സ്വർണ്ണക്കടത്ത് കേസുമായി ഏതാണ്ട് സാമ്യമുള്ള ഒരു കേസ് കൂടിയാണ് ഈ അനധികൃത ഖനന കേസ് അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി മുഖ്യമന്ത്രിയുടെ പേര് കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി തെളിവുകൾ ശേഖരിച്ച് ഇ ഡി മുഖ്യമന്ത്രിയുടെ പക്കലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നു ഇ ഡി ഒരു സുപ്രധാന വഴിത്തിരിവിലാണ് കേരളത്തിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഈ കേസ് അതുകൊണ്ട് കേസ് കർണാടകയിലേക്ക് മാറ്റണമെന്ന് ഇ ഡി ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ ഹർജി നൽകിയിരിക്കുന്നു തീർച്ചയായും ഇ ഡിയുടെ പക്കൽ വലിയ തെളിവുകൾ ഉണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് കേരളത്തിൽ നിന്ന് കേസ് മാറ്റുന്നതോടുകൂടി വീണ്ടും സ്വപ്ന ആരോപിക്കുന്നത് ശരിയാണ് എങ്കിൽ കേരള മുഖ്യമന്ത്രിയിലേക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കും സ്വർണക്കടത്തിന്റെ അന്വേഷണവും എത്തും എന്തായാലും ജാർഖണ്ഡിലെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട കേസ് വളരെ സുപ്രധാനമായ വഴിത്തിരിവിലെത്തിയിരിക്കുന്നു ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായേക്കാം ഇ ഡിയുടെ കസ്റ്റഡിയിലായേക്കാം വെബ്ഡെസ്ക് ന്യൂസ് പ്രൊവൈഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്